ഹേയ് ഗൈസ്, എല്ലാവർക്കും ജോഡിസ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതപ്പം നമ്മൾ ജി ടി എ ഫൈവില് ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. എടാ, രാവിലെ തന്നെ ആരും വിളിക്കുന്നുണ്ടല്ലോ, ഇതാരാണ്? ഓ, ബെന്നിയാണല്ലോ. എടാ ബെന്നി, പറയടാ ബെന്നി. എടാ ഫ്രാങ്ക്ലിനെ, നീ എവിടെയുണ്ട്? എടാ ഞാൻ വീട്ടിലുണ്ടടാ. എടാ, നമ്മുടെ സിറ്റിയിൽ ഒരു പുതിയൊരു പിസ്സ ഷോപ്പ് വന്നിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പിസ്സ വിറ്റ് കൊടുത്തു കഴിഞ്ഞാല് ഫസ്റ്റ് പ്രൈസ് 1 crore ആണ് തരാന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അതിനിപ്പോ എന്താണ്? എടാ, ഇന്ത്യയിൽ പഞ്ചിന്റെ പൈസ ഇല്ലാന്നും പറഞ്ഞിട്ട് എന്റെ അടുത്ത് കുറച്ച് കടത്തിന് നീ വിളിച്ചായിരുന്നില്ലേ? അപ്പൊ എടാ, 1 crore ഇല്ല, ഏറ്റവും കൂടുതൽ പിസ്സ വിറ്റാലല്ലേ. എടാ, അപ്പൊ ഞാൻ എവിടേക്കാ വരേണ്ടത്? എടാ, സിറ്റിയിൽ ഒരു പിസ്സ ഷോപ്പ് ഉണ്ടല്ലോ, മറ്റേ ബർഗർ ഹട്ട്, നമ്മളെ ബർഗർ ഹട്ട് ഇല്ലേ, അവിടാ. അവിടെ ഒന്ന് സംസാരിച്ചാ മതി നീ. അപ്പൊ ഞാനിപ്പോ എന്തായാലും പെട്ടെന്ന് വരാടാ അങ്ങോട്ട്. ആ, നീ പെട്ടെന്ന് പോവാ, അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം വരും അങ്ങോട്ട്. ഞാനാണ് ഫസ്റ്റ് ന്യൂസ് അറിഞ്ഞത്. ആ, ഞാൻ എന്തായാലും പൊക്കോണ്ട്. ഓക്കെ, സിറ്റിയില് പുതിയ ബർഗർ ഷോപ്പും പിസ്സ ഷോപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ പിസ്സ വിറ്റ് കഴിഞ്ഞാൽ 1 crore. ഓ ഗൈസ്, അവരുടെ മാർക്കറ്റിങ്ങിന്റെ പ്രൊമോഷനാ കേട്ടാ. അപ്പൊ എല്ലാരും അറിയാലോ, 1 crore എന്ന് പറയുമ്പോ പിസ്സ ഷോപ്പിനെ പറ്റി അറിയോല. ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മുടെ കയ്യിലാണെങ്കിൽ 121 രൂപയുണ്ട്. എടാ, 121 രൂപക്ക് ഒരു ഷവർമ പോലും കിട്ടൂലല്ലോ. നമ്മളെ ഷിൻജാനും ബിഞ്ചാനും ആണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ആർ സി ഗാരേജും പണിത് അതുമാതിരി തന്നെ കുറെ ആർ സി വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തപ്പോളേ നമ്മളെ കയ്യിൽ 5 crore ഇല്ല. ഗൈസ്, നമുക്ക് എന്തെങ്കിലും ഒരു അടിപൊളി ബിസിനസ് തന്നെ തുടങ്ങണം. ഗൈസ്, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, എന്ത് ബിസിനസ്സാ? നമുക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ പറ്റുന്ന പൈസ അതിൽ നിന്ന് കിട്ടണം. അപ്പൊ അങ്ങനത്തെ ഒരു ബിസിനസ് നിങ്ങൾ പറ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മളെ ചിഞ്ചാനും പിഞ്ചാനും ഇതേ ഈ കാണുന്ന ലോറിയും ഈ കാണിക്കുന്ന സിമെന്റ് കഴിക്കുന്ന മെഷീനൊക്കെ നമ്മള് വണ്ടി ആർ സി നമ്മള് മേടിച്ചായിരുന്നത്, കണ്ടില്ലേ? ഫ്രാങ്ക്ലിന്റെ എത്ര ഉള്ളു ആർ സി നമ്മൾ മേടിച്ചായിരുന്നത്. അപ്പൊ നമ്മള് ഇത് മേടിച്ച് തന്നെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഇതുമാതിരി കുറെ സാധനങ്ങൾ മേടിക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ആവാം. ഓക്കെ, അതുമാതിരി തന്നെ നമ്മുടെ കെ എസ് ആർ ടി എസിന്റെ ബസ്സും കൊമ്മന്റെ ബസ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് എന്ത് പറയൂടെ ഫ്രാങ്ക്ലിന്റെ അടുത്ത് മേടിക്കാനായിട്ട്? എന്റെ പൊന്നു പിഞ്ചാനെ, നിങ്ങക്ക് ഈ കാണുന്ന എല്ലാ സാധനങ്ങളും മേടിച്ചതിട്ട് ഇപ്പൊ എന്റെ ബാങ്ക് ബാലൻസ് എത്രയാന്നറിയോ? ഇല്ല ഫ്രാങ്ക്ലിൻ ഭായി, ഫ്രാങ്ക്ലിൻ ഭായി പണ്ട് കോടീശ്വരനല്ലേ ഫ്രാങ്ക്ലിൻ ഭായി. എടാ, എന്റെ കയ്യില് ഇനി ആകണ $121 ഉള്ളോ. ഫ്രാങ്ക്ലിനെ മനുഷ്യനെ കളിപ്പിക്കാണ്ട് പോയേ ഫ്രാങ്ക്ലിനെ, തമാശ പറയല്ലേ ഇങ്ങനെ. എടാ സത്യാടാ പിഞ്ചാനെ. എടാ ഷിൻജാനെ, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പിന്നെ ഫ്രാങ്ക്ലിൻ ഭായി പണ്ടെവിടായിപ്പാണേ, ഒന്ന് പോയ ഫ്രാങ്ക്ലിൻ ഭായി. ഉള്ള പൈസ മൊത്തം എടുത്തു വെച്ചിട്ട് ഓരോരോ ബങ്കറും മേടിച്ച് അതിന് ഉള്ളിൽ കൊണ്ടിടും, അന്നിട്ട് നമ്മളെ തെറ്റിക്കും. എടാ, ഇപ്പൊ ഇവന്മാർക്ക് പോലെ തന്നെ വിശ്വാസം ഇല്ലാണ്ടായിട്ടാ. പറയടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, നീ പറഞ്ഞോ. ഒന്ന് എന്റെ കൂടെ വന്നേ. ആ, എന്നാ ബാ, നീ കൂടെ വായോ. അവൻ എന്താടാ എന്റെ അടുത്ത് പറയാനുള്ളത്? എന്തുവാടാ, എന്തിനോ പറയാനുണ്ട് കേട്ടാ. എന്റെ പൊന്നു ഷിൻജാനെ, ഒന്ന് പെട്ടെന്ന് ഓടി വരും, മനുഷ്യന് വേറെ പണിയുണ്ട്. അവിടെ പോയി നിക്കണ. ആ, എന്നാ ഇവിടെ നിക്കാം. ആ, പറയടാ ഷിൻജാനെ. രാവിലെ തന്നെ സിമിയോ വിളിച്ചായിരുന്നു. ആ, സിമിയോ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? സിമിയോ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ കൊറേ ഫോർച്യൂണർ വന്നിട്ടുണ്ട്, ഞാൻ ഒരു ഫോർച്യൂണർ മേടിച്ചായിരുന്നു. ഫോർച്യൂണർ? എടാ, വലിയ കാറോ നിങ്ങക്കൊന്നും ഓടിക്കാൻ പറ്റത്തില്ലടാ. നിങ്ങൾ ചെറിയ കാറോ ഉണ്ടെങ്കിൽ പറ നമുക്ക് നോക്കാം. ഫ്രാങ്ക്ലിൻ ഇത് വലിയ കാറല്ല, ചെറിയ കാറാണ്. ഓ, നമ്മള് വീണ്ടും പെട്ടല്ല. ചെറിയ കാറാ? ഓ, കാറെന്ന് പറയണ്ടായിരുന്നു ഇവരുടെ അടുത്ത്. എടാ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്റെ ആകെ $121 ഉള്ളു. ഫ്രാങ്ക്ലിൻ പൈസ കാര്യം പറഞ്ഞു, ഫ്രാങ്ക്ലിൻ പണ്ട് ഇവിടെ ആയിപ്പാടെ, എനിക്കറിയാം. എന്നാ ഞാൻ വൈകിട്ട് മേടിച്ചരാം. ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടോ ഞാൻ നോക്കട്ടെ. വഴി ഉണ്ടെന്ന് നോക്കണ്ട ഫ്രാങ്ക്ലിനെ, സാധനം ഇങ്ങനെ കൊണ്ടുവന്നാ മതി ഇങ്ങോട്ട്, ഇല്ലെങ്കിൽ ഞാൻ ഡോർ തുറക്കത്തില്ല. എന്റെ പൊന്നിടാവ്, ഇതിപ്പോ എന്റെ സ്വന്തം വീട്ടിൽ പോലും നിക്കാൻ പറ്റാത്ത അവസ്ഥയായത്. ഹെലികോപ്റ്റർ മേടിച്ചാന്ന് പറഞ്ഞിട്ട് എവിടെ ഉള്ള മേലയില് മറ്റേ ഹെലിപ്പാഡും പണിതിട്ട് ഇപ്പൊ ഹെലികോപ്റ്റർ പോലും ഇല്ല. ഷിൻജാനെ, ഹെലികോപ്റ്ററിന്റെ കാര്യം, ആ ഹെലികോപ്റ്ററിന്റെ കാര്യം, നമ്മുടെ ഇന്നത്തെ വീഡിയോടെ ലൈറ്റ് ആർജ് 3000 ലൈക്കാണ് ഷിൻജാനെ. ഇന്ന് നമ്മുടെ വീഡിയോ 3000 ലൈക്ക് അടിച്ചു കഴിഞ്ഞാല് ഞാൻ എന്തായാലും നിങ്ങൾക്ക് മേടിച്ചു തരും. പോരെ
അത് പിന്നെ 3000 ലൈക്ക് ആവോ? ഗൈസ് എല്ലാരും ഇപ്പോഴത്തെ വീഡിയോ 3000 ലൈക്ക് ആക്കാ കേട്ടോ. കേട്ടോ പെട്ടെന്ന് നമുക്ക് ഹെലികോപ്റ്റർ മേടിച്ചിടാന്ന് പറഞ്ഞു ഫ്രാങ്ക്ലിൻ. അപ്പൊ എല്ലാരും ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് 3000 ആക്കാം. പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ആയിക്കോട്ടെ. ഫ്രാങ്ക്ലിന് അമ്മമാരെ ലൈക്ക് ചെയ്തോളൂ, എല്ലാവരും ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ. ഈ ഫോർച്യൂണർ എത്ര രൂപ റേറ്റ് എന്ന് ചോദിക്കട്ടെ. എടാ സെമിയ പോലെ റേറ്റിന്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞായിരുന്ന. ഫ്രാങ്ക്ലിനെ കളർ അനുസരിച്ചിട്ടാണ്, ഫ്രാങ്ക്ലിനെ 50 ലക്ഷം ആണ് സ്റ്റാർട്ടിങ്. 50 ലക്ഷം? എടാ 121 രൂപ ഞാൻ 50 ലക്ഷം എവിടെ നിന്നുണ്ടാക്കാനാ? നമ്മളെ നേരത്തെ ബെന്നി പിടിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നില്ലേ. എടാ അത് എത്രയും പെട്ടെന്ന് പോണം. ഇഞ്ചാനെ പിഞ്ചാനെ രാത്രി വരാം. നമ്മളടുത്ത് ഏറ്റവും ഓ ഫസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് തന്നെ കിട്ടും. നമ്മുടെ മറ്റേ പിസ ഷോപ്പ്, പിസ അല്ല പിസ ബർഗർ ആണ് പറഞ്ഞത്, പിസ അല്ലേ? ഓക്കെ പിസ. അപ്പൊ അവിടെ പോയി ഏറ്റവും എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ പിസ നമുക്ക് വിൽക്കണം. വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടും. ആ 1 കോടിയിൽ 50 ലക്ഷം രൂപയ്ക്ക് ഒരു ഫോർച്യൂണർ മേടിക്കാം. ബാക്കി 50 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അത് കിടിലം ബിസിനസ് ആയിരിക്കണം കേട്ടാ. അന്നേരം ചിഞ്ചാനെ മിഞ്ചാനെ ഏൽപ്പിക്കാം ബിസിനസ്. എങ്ങനെയുണ്ട്? അതാകുമ്പോ ഫ്രാങ്ക്ലിൻ ഫ്രീ ആയി ചിഞ്ചാനും മിഞ്ചാനും പോക്കറ്റ് മണി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ബിസിനസ് ആണ് തുടങ്ങേണ്ടത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മളെ സിമിയോന്റെ അടുത്തോട് പോവാം. ഇതിപ്പോ എല്ലാവരും നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചിരിക്കുന്നു. യേതു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിമിയോണ് ഒരു RC ഗാരേജും കാര്യങ്ങളൊക്കെ പണിത് കൊടുക്കണം എന്ന് നമ്മളെടുത്ത് യേതു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്താല് ഞാൻ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യേതു എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടായിരുന്നു സിമിയോണ് ഒരു അടിപൊളി RC ഗാരേജ് ഒക്കെ പണിത് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഷോറൂം അതാകുമ്പോ സിമിയോൺ RC കാറുകളൊക്കെ മനസ്സിലായാ പുറത്തുനിന്ന് ഇറക്കും നമ്മുടെ സിറ്റിയിലോട്ട്. അപ്പൊ നമുക്കത് മേടിക്കാലോ അങ്ങനെ. അപ്പൊ RCയുടെ ഷോറൂമും കാര്യം ഞങ്ങളൊക്കെ നമ്മളെ സിമിയോണ് പണിത് കൊടുക്കണം എന്തായാലും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത എല്ലാ വീഡിയോസും കാണാൻ എന്ത് ചെയ്യാ, നിങ്ങളെ വീഡിയോ ലൈക്ക് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം കേട്ടാ. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും സിമിയോണ് ഒരു അടിപൊളി RC ഗാരേജ് ഒക്കെ നമുക്ക് സെറ്റ് ആയി കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അതെന്തായാലും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പക്ഷെ അതുമാതിരി തന്നെ നിങ്ങളുടെ പേര് നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് നമ്പർ പ്ലേറ്റിൽ കൊടുക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോണ്ട ഡീലർഷിപ്പിലോട്ട് അങ്ങോട്ട് പോകാം. എന്നാലും ഫോർച്യൂണർ, ഫോർച്യൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിൽ ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഈ ഫോർച്യൂണർ. ഓക്കെ, അപ്പൊ അതിന്റെ RC ആണ് നമ്മളടുത്ത് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ഫോർച്യൂണർ വലിയ കാർ പോലും ഇല്ല കേട്ടാ. നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ സിമിയോണ്ട ഡീലർഷിപ്പില്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും കാണല്ലോ സിമിയോൺ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവാറ്, സാധാരണ ഇവിടെ എവിടെയും ഉണ്ടാവാറുണ്ട്. ഓക്കെ, എടേ എൻ്റെ ആളിയാ, എടേ ഇത് കൊള്ളാലോ, എടേ ഇതെന്താടാ ഇത് മഴവില്ല ഇത്. കളർ നോക്കിയേ എൻ്റെ മോനെ. ഹലോ സിമിയോണേ. എന്റെ പൊന്നു സിമിയോണ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? രാവിലെ തന്നെ ചിഞ്ചാനും മിഞ്ചാനും വിളിച്ചു പറഞ്ഞില്ലേ ഈ ഫോർച്യൂണർ വന്ന കാര്യം? എടാ അത് പിന്നെ എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ, വണ്ടികളൊക്കെ ഇട്ട് വന്നേ ഫ്രാങ്ക്ലിനെ. നമ്മളൊരു ബിസിനസ് മാൻ അല്ലേ. എന്റെ പൊന്നു സിമിയോണ, അത് വല്ലാത്തൊരു ചതിയായി പോയിട്ടാ. $121 എന്റെ കയ്യിലുള്ളോ, അതും വെച്ചിട്ട് ഞാൻ എങ്ങനെ മേടിക്കാനാണ്? ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്ര? ഇതിന്റെ റേറ്റ് എല്ലാത്തിനും 50 ലക്ഷം രൂപ. പക്ഷെ ആ വൈറ്റിന് മാത്രം 40 ലക്ഷം, ബ്ലാക്കിന് 60 ലക്ഷം. അതെന്നാ ആ റേറ്റ്? ബ്ലാക്കും വൈറ്റും ഭയങ്കര ഫേമസ് കളറും അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും ഒരെണ്ണം പാക്ക് ചെയ്തോ. അല്ല അതിന് എന്തെങ്കിലും പൈസ ഉണ്ടാ? പൈസ ഇല്ല സിമിയോൺ, അടുത്ത അയച്ചു തരാ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ, അതൊന്നും പറഞ്ഞ കാര്യ, നീ കഴിഞ്ഞ ആഴ്ച ഒരു ബസ് മേടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് തന്നത്. അതൊന്നും പറ്റത്തൊന്നുമില്ല, ഇനി പൈസക്ക് പൈസ തന്നെ വേണം. ഓ എന്നാ പിന്നെ എന്താ, നീ ഒരു കാര്യം ചെയ്, ഒരു ലോറിയുടെ മേലില് രണ്ട് വേണ്ട, ഒരെണ്ണം മതി, ഒരു വൈറ്റ് ഫോർച്യൂണർ അങ്ങോട്ട് പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചോ. 5 മണിക്ക് ഞാൻ വരും പൈസയും കൊണ്ട്. അങ്ങനെ പറഞ്ഞാ പറ്റൂടാ, പറ്റൂല. ഈ സാധനം എന്തായാലും എനിക്ക് ഇന്ന് തന്നെ വേണം. എന്നാ ഫ്രാങ്ക്ലിൻ, നീ എന്തായാലും പോയിട്ട് വയോ, എനിക്ക് ഞാൻ സെറ്റ് ആക്കി വെക്കാം. ഒരെണ്ണല്ല വൈറ്റ് അല്ലേ. ആ പൈസ എനിക്ക് നീ അയച്ചിട്ടു കഴിഞ്ഞാലേ ഞാൻ ആ വണ്ടി തരത്തോ കേട്ടാ. എന്റെ പൊന്ന സിമിയോണ, പൈസ ഞാൻ തരാം, നാളെ രാവിലെ 5 മണിക്ക് തരും, പുലർച്ചെ 5 മണിക്ക് തരും. ആ എങ്കിൽ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയിക്കോ. അപ്പൊ ഞാൻ പോയി തരാം. ആ ബൈ 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 ബൈ. ടാറ്റ സിമിയോണ ടാറ്റ.
അപ്പൊ നമുക്ക് എന്തായാലും മറ്റേ പിസ്സ ഷോപ്പിലൂടെ എത്രയും പെട്ടെന്ന് വേണം പോവാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ തന്നത്? ഇത് എവിടെയാണ് ഈ ബർഗർ ഷോപ്പ് പിസ്സ ഷോപ്പ് ഒക്കെ വന്നേക്കണത്? ബർഗർ ഷോട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അവര് പറഞ്ഞ ബർഗർ ഷോട്ട് കേട്ടാ. ഓക്കെ, എടാ ആരൊക്കെ ചുമക്കണ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഈ ബർഗർ ഒക്കെ തട്ടിപ്പോയാരെങ്കിലും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എടാ നല്ല പുതിയ ഷോപ്പ് കേട്ടാ, ഞാൻ ഇതുവരെ ഈ വഴിക്ക് വന്നപ്പോ ഈ ഷോപ്പൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. ഓക്കെ, ഇവിടെ കുറെ ആൾക്കാരെ കണ്ടിട്ടാ, എനിക്ക് നല്ല ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആളിയ ഓക്കെ, എടാ നമ്മളത് വാട്സപ്പിൽ നിന്ന് കുറേ വിളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ എനിക്ക് ഇവിടെ നമുക്ക് വരാൻ കഴിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഉണ്ട് സാറേ? ഇവിടെ കോളയുണ്ട്, ബ്ലീഡർ മീൽ ഉണ്ട്, അതുമതി തന്നെ ടോർപെഡോ മീൽ ഉണ്ട്. ടോർപെഡോ മീൽ എന്തായാലും കൂടിയ സാധനം തന്നെ എടുത്തു സാറേ. ഓക്കെ, സാധനം മേടിച്ച് ഇപ്പൊ $115. ഇനി അത്ര ഉള്ള കയ്യില് $115 ഉള്ള കേട്ടോ നമ്മളെ. ഓക്കെ, സാധനം കഴിച്ചു പോട്ടെ. എടൈ, ഇത് കൊള്ളായാലോ സാധനം. എന്റെ ആളിയ, കൊഴപ്പില്ല കേട്ടാ. ഓ, ഇനി അടുത്ത് എന്താ ഉള്ളത്? കോള എടുത്തോ. നമ്മുടെ സിറ്റിയിൽ കോള ഒക്കെ വന്നിട്ടാ, കോളൊന്നും ഉണ്ടായിരുന്നില്ല എത്ര നാള്. ഓക്കെ, കോള എടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഗ്യാസും ഉണ്ട്. ഇവിടെ ഉള്ള സ്പ്രങ്ക് എന്ന് പറഞ്ഞ ഒരു ഉടായിപ്പ് സാധനം ഉള്ളത്. കോള വന്നു നമ്മളെ ഇതില്. ഓക്കെ ഓക്കെ ഓക്കെ, എടാ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ്. മറ്റേ സാറേ, മറ്റേ സംഭവം എന്തായിരുന്നു? മറ്റേ 1 crore rupees. അത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സിറ്റിയിൽ ഞാൻ ഒരു ലൊക്കേഷൻ പറഞ്ഞുതരാം, അവിടെ പോണം. ഓക്കെ, ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പിസ്സ, നിങ്ങളാണ് ആദ്യത്തെ ആള് കേട്ടോ മത്സരാർത്ഥി. ഏറ്റവും കൂടുതൽ പിസ്സ വിറ്റിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി, നിങ്ങൾക്കുള്ള സമ്മാനം നമ്മൾ തരും. അതൊക്കെ നമ്മൾ സിമ്പിൾ ആയില്ല സാറേ, ഞാൻ പോയിട്ട് വരാം. പക്ഷെ അവിടെ പോണം കേട്ടാ, അവിടെ പോയിട്ട് വേണം നമുക്ക് മറ്റേ പിസ്സയുടെ ജോബ് ചെയ്യാനായിട്ട്. എന്നതിനെല്ലാം നമുക്ക് സാധനം അങ്ങോട്ട് മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് അത്ര 1 mile കേട്ടാ, 1 mile എടുക്കാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വേണം അങ്ങോട്ട് പോവാനായിട്ട്. മോനെ, എന്നാ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മേലെ ഇടങ്ങി പണിയെടുക്കാൻ പോണത്. ആകെ $111 ഉള്ളു, ജീവിക്കണ്ട ഇനി അങ്ങോട്ട് മുന്നോട്ടൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും, ഓക്കെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് മറ്റേ ജോബൊക്കെ എടുത്ത് 1 crore ഉണ്ടാകരുമോ? എന്തൊക്കെ പ്ലാനുള്ളതെന്നറിയാം. 50 lakh കൊണ്ട് ബിസിനസ്സും ബാക്കി പൈസക്ക് ഒരു RCയുടെ ഫോർച്യൂണറും മേടിക്കണം. ഓക്കെ ഓക്കെ, അവിടെ ഈ ഭാഗത്തായിട്ടാണ് ജോബ് വന്നേക്കണത്. ഓക്കെ 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 ഓക്കെ, ഓക്കെ ഇതേതേത് അവിടെയാണ് കേട്ടോ ഡെലിവറി ജോബുകളൊക്കെ ഉള്ളത്. ഓക്കെ, പിസ്സ ദിസ്. ഓക്കെ 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 ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഇവിടെ തന്നെ. ഓക്കെ, എൻ്റെ നമ്മൾ ജോബും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട്. എൻ്റെ ഇത് കൊള്ളാല വേണ്ടി മോന്, എടാ അതേ മാപ്പിലെ ആൾക്കാരെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോട്ടെ, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. ഓ എടാ ഇത്രയും പതിയെ പോണ വണ്ടി. ഓ എടാ 5 pizza ഇപ്പൊ നമുക്ക് ഡെലിവറി വന്നേക്കണത്. ഓക്കെ, 6 minutes. ഓക്കെ, ഇതിന് നൈട്രോ വല്ലതും ഉണ്ടാവുമോ? നൈട്രോടെ ബട്ടൺ ഏതാണ്? നൈട്രോ ഉണ്ടായി ഇതിന്. എടാ ഇവിടെ അടുത്തൊരാളുണ്ട് കേട്ടാ. ഓക്കെ, 5. ഓക്കെ, 5 കൊടുക്കണം. ദേ അയാൾക്കാണ് പിസ്സ വേണ്ടത്. ഓക്കെ 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 ഓക്കെ. ചേട്ടാ എന്നാ പിസ്സ ചേട്ടാ പിടിച്ചോ? പിസ്സ പിസ എടുത്തില്ലേ ചേട്ടാ? പിസ്സ ആ ഓക്കെ ഓക്കെ, $14 കിട്ടി. എടാ ഒരു പിസ്സ നമ്മളിന്ന് അലത്തോട്ടിട്ടത്. എടാ അയ്യോ, ഫസ്റ്റ് ദിവസം തന്നെ നമ്മുടെ ജോലി പോകുന്നുണ്ട് കേട്ടാ. അയ്യോ, ഫസ്റ്റത്തെ പിസ്സ തന്നെ നമ്മളെടുത്ത് എന്തിനോ ചെയ്ത്. എടാ നൈട്രോ ഉണ്ട് കേട്ടാ. എടാ ഹോണ്ട ബട്ടനാണ് കേട്ടാ നൈട്രോ. ആളിയ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന്. എടാ ഇതൊക്കെ സിമ്പിൾ കേട്ടോ, 6 minutes ഒന്നും വേണ്ട. പക്ഷെ ഇപ്പോഴത്തെ 5 minutes ആയി കേട്ടോ. ഓക്കെ, പോട്ടെ 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 പോട്ടെ. ഇവിടെ ആരും ഉണ്ടല്ലോ. ഓ, ഇവിടെ ആണ് എല്ലാവർക്കും വേണ്ടത് പിസ്സ. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെ തീരുന്നുണ്ട്. ഓക്കെ ചേട്ടാ, എന്നാ പിടിച്ചാ?
ഓക്കെ, $18 കിട്ടി മോനെ, $18 കിട്ടി നമുക്ക്. ഓക്കെ അടുത്ത ആള്, ചേട്ടാ പിസ ഉണ്ടോ? പിസ 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 എന്നാ പിടിച്ച $20. ഓ നമുക്ക് ടിപ്പ് തന്നു കേട്ടോ. ചേട്ടാ പിസ ഉണ്ട്, എന്നാ പിസ $11 ഏടാ, $11 അവിടെ രക്ഷയാടാ. ഓക്കെ എടാ നമ്മുടെ കയ്യിൽ ഒയ്യോ പിസ ഒന്നുമില്ല, ഒരാൾ കൂടെ കൊടുക്കണം. 5 മിനിറ്റ് ഉണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും എത്ര വേണമെന്ന് പോയിട്ട് വരാം. മോനെ പിസ പോയിട്ട് നമുക്കിത് എടുക്കണം, സ്റ്റോക്ക് എടുക്കണം. സ്റ്റോക്കില്ല. ഓക്കെ ഒരു പിസ എടാ, ഒരു പിസ എന്ത് പറയോടാ, നമുക്ക് പറയാം കേടായ പിസയാന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് അത്ത ദിവസം തന്നെ നമ്മുടെ സാലറി ഇത് കട്ട് ചെയ്യും എന്റെ ആളിയ. ഓക്കെ ഇവിടെ എവിടെയോ, ഇവിടെ എവിടെ ഇരുന്നതാ, അത് ഇവിടെ തന്നെ. ഓക്കെ അടുത്ത പിസ എടുക്കട്ടെ മോനെ. ഓക്കെ അടുത്ത പിസ തന്ന് 5 പിസ തന്നു കേട്ടാ, ഇനി അടുത്ത ഇയാൾക്കൂടെ കൊടുക്കാനുണ്ട്. ഓക്കെ പോട്ടെ 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 പോട്ടെ. അപ്പൊ ചൊവ്വിനി നമ്മൾ എറിഞ്ഞു കൊടുക്കണത് എന്താ പത്ര, നമ്മളെ വീട്ടിൽ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ ചേട്ടാ വന്നറിയാറ്. അതുമാതിരിയാണ് ഫുഡൊക്കെ അറിഞ്ഞൊക്കെ ഉണ്ടാകെ. നിങ്ങളെന്തായാലും ഫുഡും കാര്യങ്ങളും നിലത്ത് എറിയരുത് കേട്ടോ, ഭയങ്കര തെറ്റാണ്, മോശമാണ്, തിന്നണ ഭക്ഷണങ്ങളൊക്കെ നിലത്തിട്ട് കഴിഞ്ഞാല്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോവാം. അടേ ഈ പിച്ചക്കാരൊക്കെ ഡ്രസ്സില്ലാത്ത ആൾക്കൊക്കെ പിസേ, ഇയാൾക്ക് പിസ കഴിക്കലോ. എടാ പിച്ചക്കാരല്ല, $26 ഓ റിച്ചാണ് കേട്ടോ, അപ്പൊ റിച്ചാണ്, മുതുറിച്ചാണ്. ഓക്കെ അപ്പൊ നമ്മളിന്ന് ടോട്ടൽ 5 പിസ അങ്ങോട്ട് മിറ്റ്. ഓക്കെ ഇനി വിൽക്കണം, അത് അരമണിക്കൂർ, അരമണിക്കൂർ പിടിച്ചില്ല. എടാ അരമണിക്കൂറല്ല, നമ്മൾ 3 മിനിറ്റ് ആയിട്ടുള്ള പിസ ഡെലിവറി തുടങ്ങിയിട്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ഡെലിവറി അങ്ങനെ എടുക്കാം. ഓക്കെ പോട്ടെ 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 പോട്ടെ. ഇനി എവിടെന്നാ അടുത്ത ഡെലിവറി വരാ? എടാ പിസ ഡെലിവറി കുഴപ്പമില്ലല്ലേ എന്റെ അളിയ. ഓക്കെ പോട്ടെ. ഓക്കെ അടുത്ത ആള് വന്നു കേട്ടാ, നമുക്ക് കുറച്ചുകൂടെ പിസ കിട്ടാൻ എന്താ ചെയ്യാ. എടാ നമ്മൾ ഇടിക്കാൻ വരുന്നവൻ. ഓക്കെ പോട്ടെ 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 പോട്ടെ. ഇവിടെ എവിടെയാടാ, പാലത്തിന് മേലാണ്, പാലത്തിൽ അടിയിലാണ് ആ പിസ വേണ്ടത്. അവന് പാലത്തിൽ മേലെയാണ് തോന്നുന്നുണ്ടോ ആളിയ. ഓക്കെ പാലത്തിന് മേലെ തന്നെ ആയിരുന്നു, ഒരു വിധത്തിൽ നമ്മൾ എത്തി ഇങ്ങോട്ട്. എടാ പിച്ചക്കാരൊക്കെ ഉണ്ടാ ഏറ്റവും കൂടുതൽ പിസ മേടിക്കണത്. ഓക്കെ 17 രൂപ വന്ന്, ഇവ ശരിക്കും പിച്ചക്കാരാണ്, 17 രൂപ തന്നുള്ള നമുക്ക്. അപ്പൊ നമുക്ക് നേരെ എത്ര പേരുള്ളത്? 4 പേരൂടെ ഉണ്ട് നമുക്കിനി. ഓക്കെ നൈറ്ററുള്ള കാര്യം കുഴപ്പമില്ല കേട്ടാ, ഇത് സ്പെഷ്യൽ വണ്ടിയാണ് കേട്ടോ, നമ്മളെ സിറ്റിയിൽ പിസ ഡെലിവറിക്ക് വേണ്ടി മാത്രമുള്ള വണ്ടിയാണ് തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വണ്ടികളൊന്നും കണ്ടിട്ടില്ല. ഇതെവിടെ സിമിയോണ്ട കടയുടെ അടുത്താണല്ലോ, ഇനി സിമിയോ മുല്ലാണ്. അയ്യോ സിമിയോ അങ്ങനെ നമ്മളെ പിസ വിൽക്കണം കണ്ടാൽ അയ്യോ കോമഡി ആയിരിക്കും കേട്ട. ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള നമ്മൾ പിസ വയ്ക്കാൻ നടക്കുന്നത്. ഓക്കെ ഇയാൾക്ക് എടാ പിസ 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 പിടിച്ചോ. എടാ അത് എടാ അത് എടുത്തില്ലേ, എടാ പിസ $30 ആണ്. ഓ 2 പിസയുടെ പൈസ തന്നു അവൻ ആളിയ. ഇനി ഒരെണ്ണം കൂടെ വേണം നമുക്ക്. ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരെണ്ണം കൂടെ വിറ്റിട്ട് വരാം. എടാ നമുക്ക് ഇനിയും സ്റ്റോക്ക് എടുക്കാൻ പറ്റുമോ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നോക്കട്ടെ. ആളിയ നമ്മളിപ്പോൾ മൊത്തത്തിൽ 8 പിസയാണ് വിറ്റത്. ഓക്കെ അയ്യോ ഇപ്പൊ ആട്ടൊക്കെ എടുത്ത് കളയാണല്ലോ ദൈവമേ. മോനെ അടുത്ത പിസ നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട് കേട്ടാ. ഓക്കെ ഇല്ലടാ പിസ കഴിഞ്ഞിട്ട് വരണം, എന്നാലും എടുക്കാൻ പറ്റത്തുള്ളൂ. ഷിറ്റ് ഡിപ്രഷൻ ആയല്ലേ ഇതിപ്പോ. ഓക്കെ ആ ഭാഗത്ത് തന്നെ വീണ്ടും ഒരു ഡെലിവറി വന്നിട്ടുണ്ട്. പട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 
അവിടെ രണ്ടുപേരുണ്ടാ, രണ്ടുപേരുണ്ട് അവിടെ പിസക്ക്. എടാ പിസ വേണ്ട, പിസ 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 എന്നാല് പിസ. ഓക്കെ രണ്ടുപേരെടുത്ത പിസ, രണ്ടുപേരെടുത്ത. ഓക്കെ രണ്ടുപേരെടുത്ത് കേട്ടാ ആളിയ. അപ്പൊ നമ്മടെ എടേ, അപ്പൊ നമ്മടെ പിസ ജോബ് അപ്പൊ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. എടാ നമ്മള് ഇന്ന് മൊത്തം വിറ്റ പിസ എന്ന് പറയണത് 200 പിസ ആണ് മൊത്തത്തില് വിറ്റത്. ഓക്കെ ആളിയ സെറ്റ്. ഇനി നമുക്ക് മറ്റാളെടുത്ത് പോയി വേണം പൈസ മേടിക്കാൻ. 1 crore rupees കിട്ടുന്നത് 200 pieces. എനിക്ക് തോന്നുന്നു അതായിരിക്കും highest എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോകാം. നമ്മുടെ പിസ ജോബ് അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇവിടെ വണ്ടി അവിടെ സേവ് ചെയ്യാൻ തോന്നുന്നു കേട്ടാ. ഓക്കെ എന്നാലും അവിടെ ലോഗ് പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ സേവായി. എടാ ഇടിക്കാൻ വരുന്ന നീ, ഇടിക്കുന്ന നീ, സിറ്റിയിലെ ഡോണിന് ഇടിക്കുന്ന നീ. ചാവട നീ, ചാവട അവിടെ അവന്റെ ഒക്കെ വിളച്ചില്.
അവന്റെ ബോധം പോയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ പിസ്സ ഡെലിവറിയുടെ അങ്ങോട്ട് പോവാം. 1 കോടി രൂപയാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. 1 കോടി രൂപ തന്നില്ലെങ്കിൽ അവന്റെ അന്തി അടിക്കുന്നത്. ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങനെ നമുക്ക് 1 കോടി രൂപ തന്നിട്ടുണ്ട്. മച്ചാനെ പോയിട്ട് വരാം കേട്ടാ. എടാ മച്ചാൻ ഇല്ലേ ഇവിടെ? എടാ ആ പോയി താറ്റയുടെ താറ്റ ഇനി വഴിക്ക് വരണ്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച താറ്റ. ഈ വഴിക്കിന്റെ വരണ്ടത് എടാ അവന്മാരെ ഏറ്റവും കൂടുതൽ വിറ്റ പിസ 50 പിസയാടാ. പക്ഷെ നമ്മള് 200 പിസയാണ് വിറ്റത്. ആളിയ സെറ്റ്. അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് സിമിയോന്റെ അടുത്ത് പോട്ടെ. സിമിയോ നമുക്ക് സെറ്റാക്കി വെക്കാന്നാ പറഞ്ഞത്. ഓക്കെ, അതും നമ്മുടെ RC 4 Fortuner മോനെ. അപ്പൊ നമുക്ക് എന്തായാലും സിമിയോന്റെ അടുത്തോട്ട് പോവാം. എടാ ഈ എന്നെ GST കാര് പിടിക്കാവോ? എന്തോ 1 കോടി രൂപ പിസ വിറ്റ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അവര് വിശ്വസിക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കെന്തായാലും നേരെ നമ്മളെ സിമിയോന്റെ ഡീലർഷിപ്പിലോട്ട് പോവാം. നിങ്ങൾക്ക് എനിക്ക് ഇവിടെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് വണ്ടി ഡ്യൂക്ക് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ലാ സിമിയോൻ്റെ വണ്ടിയുടെ ബാക്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ വണ്ടിയിലൊക്കെ പാർക്ക് ചെയ്യണത്. ഞാൻ സിമിയോട് മാത്രം കേട്ടാ. അതാണ് നമ്മളെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയാണ് നമ്മൾ തമ്മിൽ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സിമിയോൻ പറഞ്ഞത് നമ്മളടുത്ത് വരുമ്പോ 5 മണിയായി. 5 മണിയായി എടാ, ഇതിപ്പോ എപ്പോഴും നോക്കിയാലും ഓ ഇപ്പൊ സിറ്റിയിൽ മൊത്തം പിസ്സ ഡെലിവറി ജോബാണ് കേട്ടോ. ഇത് ടെല പിസ്സ. ഓക്കെ, നമ്മളപ്പോ നേരത്തെ പോയത് ഡോമിനോസ് പിസ്സ ആയിരുന്നു തോന്നുന്നുണ്ട്. ഇതിലിപ്പോ മൊത്തം പിസ്സയുടെ ബിസിനസ് കേട്ടാ. പക്ഷേ നമ്മളാണ് ഫസ്റ്റ് അടിച്ചത്, ഇനി അവർക്ക് അടിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്തായാലും പിസ്സ ജോബൊക്കെ ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലോറിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സിമിയോൺ. അപ്പൊ നമുക്ക് നേരെ ഇതും കൊണ്ട് നമ്മുടെ ഷിൻജാനെ പിഞ്ചാനെ എടുത്ത് കൊണ്ടുപോവാം. അവര് സർപ്രൈസ് ആവും കേട്ടാ. ഞെട്ടും. പക്ഷെ ഞെട്ടാനൊന്നുമില്ല. സംഭവം എന്താ വെച്ചാൽ അവന്മാരാണ് ഓൾറെഡി നമ്മളെടുത്ത് പറഞ്ഞത് ഇത് മേടിച്ചു കൊണ്ടുവരണമെന്നായിട്ട് വണ്ടി. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള പൈസ എന്ന് വെച്ച് കഴിഞ്ഞാല് 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ. ഓക്കെ, 50 ലക്ഷം കൊണ്ട് എന്ത്? 60 ലക്ഷം 40 ലക്ഷം അല്ലേ വൈറ്റിനുള്ളൂ. നമ്മൾ വൈറ്റാണ് എടുത്തത്. അപ്പൊ ബാക്കി പൈസ 60 ലക്ഷം രൂപയ്ക്ക് എന്ത് ബിസിനസ് തുടങ്ങണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മളപ്പോ നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ കുറച്ചുകൂടെ ഒന്ന് പുതുക്കി പണിയാണ് കേട്ടോ നമ്മുടെ വീട്. കാരണം എന്താ വെച്ചാലും ലോറി വലിയ വണ്ടികളൊന്നും കടക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷമം. മനസ്സിലായ കണ്ട, ഈ വഴികളെ കടക്കത്തില്ല. നമുക്കിപ്പോ തൽക്കാലം നമ്മുടെ ലോറി ഇപ്പൊ ഇവിടെ ഇടാം. ഓക്കെ സെറ്റ്. ഇനി സാധനം കൊണ്ട് തലയിൽ ചുമക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ആളിയ മോനെ, ആ ഇതിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ സാധനം കൊണ്ട് ചുമക്കണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ RC കാറ്. ഓ ആളിയ, ഇതപ്പൊ നമുക്ക് എന്തായാലും ചിഞ്ചാനും പിഞ്ചാനും ഈ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്ത കഴിഞ്ഞാണ്ടല്ല. ഇനി കുറച്ച് ഇഷ്ടക്ക് RC വെഹിക്കിളിന്റെ കാര്യം പറഞ്ഞ് വരിയിരുതെന്ന് പറയണം അവരെടുത്തിട്ട്. എന്റെ ആളിയ. ഓക്കെ, ആ ഷിൻജാനും പിഞ്ഞാനും ഇവിടെ ഉണ്ട്. ഷിൻജാനെ പിഞ്ഞാനെ പെട്ടെന്ന് 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 ഈ സാധനം ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ, ഓ ലവ് യു ഫ്രാങ്ക്ലിനെ. ഫ്രാങ്ക്ലിനെ ഞാൻ ഒട്ടും വിചാരിച്ചില്ലട്ടാ. ഫ്രാങ്ക്ലിനെ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പാ എങ്ങനെ ഫ്രാങ്ക്ലിച്ചാല് നിന്റെ വിചാരം എന്താണ്? ഒരു വിരലിൽ ഓടിച്ച കോടികൾ എത്തും. അങ്ങനെയാണ് ഫ്രാങ്ക്ലിൻ. ഇപ്പൊ സാധനം തുറക്കാൻ പോണ്. കണ്ണുപൊത്തിക്കോ. റെഡി, 1 2 3. എങ്ങനെയുണ്ട് ഫ്രാങ്ക്ലിൻ? ഞാൻ ഓടിക്കോട്ടെ ആദ്യം. പിഞ്ചാനെ, അത് നിങ്ങൾക്ക് രണ്ടുപേരും കേറാൻ പറ്റുന്നുണ്ട്. ഇത് 4-സീറ്റർ അല്ലേ. നിങ്ങൾ ഓടിച്ചോ ഓടിച്ചോ ഓടിച്ചോ, ഞാൻ അവിടെ മാറി തരാം. ഓക്കെ പിഞ്ചാനെ, വിഷയം എടാ ഇതിപ്പോ നമുക്ക് ഇതും കൊണ്ട് ഇങ്ങനെ എന്നും സ്കൂളിൽ പോവാലേ. ഫോർച്യൂണർ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഓ ഇതാകുമ്പോ നമുക്ക് 4-സീറ്റർ അല്ലാട്ടത്. ഇതാ 1, 2, 3, 4, 5, 6 എടാ 6-7 പേർക്ക് ഇരിക്കാടാ ഷിൻജാനെ ഈ വണ്ടിയില്. ആടാ പിഞ്ചാനെ 6-7 പേർക്ക് ഇരിക്കാം. ഓക്കെ ഫ്രാങ്ക്ലിൻ ബോയ്, എല്ലാരും ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ബോയുടെ യൂട്യൂബ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്ത് 60K. ഓക്കെ, ജസ്റ്റ് 1000 something അല്ലേ സബ്സ്ക്രൈബേഴ്സിലും മതി 60K. ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലി ഇപ്പൊ 60K ആകാൻ പോണത്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ
എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ 60K സബ്സ്ക്രൈബ് ആയിട്ട് ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്ക്, അത്രയല്ലേ ഉള്ളൂ ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യണം. അപ്പം ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് RC ഗാരേജ് പണിയണോ, വീട് പുതുക്കി പണിയണോ, ഏതൊക്കെ അല്ലെങ്കിൽ RC വെഹിക്കിൾസ് കൊണ്ടുവരണോ, ഓക്കെ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ എന്തായാലും കൊണ്ടുവരണമായിരിക്കും. അപ്പം പുതിയൊരു കിടുക്കാച്ച് വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.